വളരെ ചെറുപ്പകാലം മുതൽക്കേ യേശുവിനെ വ്യക്തിപരമായിട്ട് അറിയുവാനും യേശുവിനെ എൻ്റെ സ്വന്തം രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിക്കുവാനുമുള്ളൊരു ഭാഗ്യം ഉണ്ടായി. എന്നാൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമായിട്ട് മനസ്സിലായത് പ്രായമായിട്ടുള്ള പ്രിയപ്പെട്ടവർ അവരുടെ ജീവിതം മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിച്ചതിന് ശേഷം അവരുടെ ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ ഒരു ആശ്രയം നഷ്ടപ്പെടുന്ന അവസ്ഥയെ കാണുവാനായിട്ട് സാധിച്ചു. പ്രായമുള്ളവരുടെ ഒരു വലിയ ഒരു സംഭാവനയാണ് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷനാണ് കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും ആത്മധൈര്യം ലഭിക്കുന്നതും ആത്മവിശ്വാസം ലഭിക്കുന്നതും അതുപോലെ ജീവിതത്തെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള കാഴ്ചപ്പാട് ലഭിക്കുന്നതും അതുപോലെ അനുഭവ സമ്പത്തിൽ നിന്ന് പഠിക്കുന്നതും ഒക്കെ. ഇന്നത്തെ കാലഘട്ടം നാം പരിശോധിക്കുമ്പോൾ പലപ്പോഴും മാതാപിതാക്കളെക്കുറിച്ചുള്ള മനോഭാവം, അവരോടുള്ള ബഹുമാനക്കുറവ്, അവരുടെ അഭിപ്രായത്തോടുള്ള വിയോജിപ്പ്, ഇതൊക്കെ കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു കത്ത് എനിക്ക് കിട്ടുവാൻ തക്കനിടയായിത്തീർന്നു. ആ കത്തിൽ അദ്ദേഹം എഴുതിയിരുന്നത് എൻ്റെ ഹൃദയത്തെ വളരെയധികം ചിന്തിപ്പിച്ചു. എനിക്ക് ഇന്ന് വരെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള തിക്താനുഭവങ്ങളാണ്. ആനയെ കൊടുത്താലും ആശയെ കൊടുക്കരുത്. ജീവിതത്തിന് നന്മ സംഭവിക്കും, ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി പോകാം ആശയോടെ ഇരുന്നു. എന്നാൽ ആശ നിരാശയായിട്ട് മാറി. 90 വയസ്സുള്ള ഒരപ്പച്ചൻ്റെ വാക്കുകളാണ് ഞാനീ പറഞ്ഞത്. ഇതുപോലെ കൂട്ടായ്മയ്ക്ക് വേണ്ടി, സമപ്രായക്കാർ വരെ ആയിട്ടുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടി, മറ്റ് ഫെലോഷിപ്പിന് വേണ്ടിയൊക്കെയുള്ള ഒരാഗ്രഹം അങ്കുരിച്ചതായിട്ടും അത് അവരുടെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുക എന്നൊക്കെ ഒന്നും എനിക്ക് ഇടയായിത്തീർന്നു. ഇന്ന് സമൂഹത്തിൽ വെറുക്കപ്പെട്ടിരിക്കുന്ന, വേർതിരിക്കപ്പെട്ടിരിക്കുന്ന, ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നവരെ കുറിച്ച് ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. അവരെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. കർത്താവ് അവരെ കുറിച്ച് പ്രത്യേക കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ള ഒരു വലിയ സത്യം അവരിലെത്തിക്കുവാനായി ദൈവം എന്നെ ശക്തമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രായമുള്ളവർക്ക് പകൽ സമയം ചെലവഴിക്കാനുള്ള ഒരു സംവിധാനമാണ് പകൽ വീട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പകൽ സമയം പ്രധാനമായിട്ടും മക്കൾ അല്ലെങ്കിൽ വീട്ടിലുള്ളവർ ജോലിക്കൊക്കെ പോകുന്നതായിട്ടുള്ള സമയത്ത് പലപ്പോഴും ഏകാന്തത അല്ലെങ്കിൽ മറ്റുള്ളവരോട് വർത്തമാനം പറയാനുള്ള അവസരം കിട്ടാതെ മറ്റ് പലതരത്തിലുള്ള ചിന്തകളുമായിട്ട് കഴിയാനുള്ള സാധ്യത കൂടുതലാണ്. അത് പ്രധാനമായിട്ടും അഡ്രസ്സ് ചെയ്യുകയാണ് പകൽ വീട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്മൈൽ ഇന്ത്യയുടെ കീഴിൽ 3-4 പകൽ വീടുകൾ നടക്കുന്നുണ്ട്. അതിലൊരു സെൻറ്റർ ഞാൻ താമസിക്കുന്ന എൻ്റെ ഭവനത്തിൽ തന്നെയാണ് നടക്കുന്നത്. വീട്ടിൽ വണ്ടി ഓടിച്ച് സഹായിക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹം വന്ന് രാവിലെ വന്ന് എല്ലാ വീടുകളിലും പോയി പ്രായമുള്ളവരെ കളക്ട് ചെയ്തുകൊണ്ട് വന്ന് വീട്ടിലോട്ട് കൊണ്ടുവരികയും പിന്നീട് 3-3.5 വരെയുള്ള സമയം വളരെ അർത്ഥവത്തായിട്ട് അവർ ചെലവഴിക്കുകയും ചെയ്യും. എൻ്റെ വൈഫും കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ മറ്റ് എല്ലാവരും വളരെ മീനിങ് ഫുള്ളായിട്ട് അർത്ഥവത്തായിട്ട് അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട് കഴിഞ്ഞ 10-12 വർഷക്കാലം ഇത് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടക്കുന്നു. ദൈവത്തിൻ്റെ വലിയ ദാനമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ. നമ്മുടെ സത്ക്രിയകളിലൂടെ നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം.